ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ബേസിക് സയൻസ് എന്ന പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡർ? താഴെ പറയുന്നവയിൽ ഏതാണ് പ്രോട്ടീൻ്റെ അപാകത മൂലം ഉണ്ടാകുന്ന ഡിസോർഡർ? എ മരാസ്മസ്, ബി കോശോക്ക്, സി സ്കർവി, ബി ഡി ബെറിബെറി. അപ്പം നമുക്ക് ആൻസർ എന്താ നോക്കാം. ആൻസർ ഈസ് ബി കോശോക്ക്. ഈ കോശോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിലെ പ്രോട്ടീൻ്റെ കടുത്ത അപര്യാപ്തത മൂലമുണ്ടാകുന്ന ഒരു പോഷകാഹാര കുറവാണ്. ഈ മിതമായ ഭക്ഷ്യവിഭവങ്ങളുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കാണ് പ്രോട്ടീൻ പോഷകാഹാരക്കുറവ് അഥവാ കോശോക്ക് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഭക്ഷണത്തിൽ പ്രോട്ടീന്, കലോറീന് എന്നിവയിലെ കുറവുള്ള കുട്ടികൾക്കാണ് ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇത്തരത്തിൽ കോശോക്കർ ബാധിച്ച കുട്ടികൾ സ്ട്രക്ചറലി ചേഞ്ച് ആവുകയാണ് ചെയ്യുക. നമുക്ക് സ്ക്രീനിൽ രണ്ട് ഫോട്ടോ കാണാം. ആദ്യത്തെ ഫോട്ടോയിൽ നോർമലി ഒരു കുട്ടിയുടെ സ്ട്രക്ചറും കോശോക്കർ ബാധിച്ച ഒരു കുട്ടിയുടെ സ്ട്രക്ചറും നമുക്ക് കാണാൻ പറ്റും. കാര്യമായിട്ട് വയറ് നന്നായിട്ട് വീർക്കുകയാണ് ചെയ്യുക. ഇപ്പുറത്ത് രണ്ടാമത്തെ ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും, ആ കുട്ടി ടോട്ടലി ആ കുട്ടി വീക്കായി നിൽക്കുന്നത് കാണാൻ പറ്റും. കൈയും കാലും ഒക്കെ ആകെ ശോഭിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഐഡൻറ്റിഫൈ ദ വിറ്റാമിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്കിൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ സഹായത്താൽ സ്കിന്നിൽ ഉണ്ടാവുന്ന വിറ്റാമിൻ ഏതാണ്? ഓപ്ഷൻസ് വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി ആൻഡ് വിറ്റാമിൻ കെ. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ ഏറ്റവും മികച്ച ഉറവിടമാണ് സൂര്യന്. നമ്മുടെ ചർമ്മം സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അത് കൊളസ്ട്രോളിൽ നിന്ന് വിറ്റാമിൻ ഡിയെ ഉണ്ടാക്കുകയാണ് ചെയ്യുക. സണ്ണിലെ അൾട്രാ വയലറ്റ് രശ്മികൾ സ്കിന്നിലെ കൊളസ്ട്രോളിനെ ബാധിക്കുന്നു. ഇത് വിറ്റാമിൻ ഡിയെ ഊർജം നൽകുകയാണ് ചെയ്യുക. വിറ്റാമിൻ ഡി ശരീരത്തിലെ നിരവധി റോൾസ് വഹിക്കുന്ന ഒരു വിറ്റാമിനാണ്. വിറ്റാമിൻ ഡി ഒപ്റ്റിമൽ ഹെൽത്തിനൊക്കെ വളരെ എസെൻഷ്യലാണ്. വിറ്റാമിൻ ഡിയുടെ ഉറവിടം സണ്ണ് മാത്രമല്ല, മറിച്ച് മിൽക്ക്, എഗ്സ്, മഷ്റൂംസ്, പോർക്ക്, ബീഫ് ലിവർ എക്സെട്രാസ്, അങ്ങനെ ഒരുപാട് സോഴ്സസ് ഉണ്ട് വിറ്റാമിൻ ഡിക്ക്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉറവിടമാണ് സണ്ണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് വാക്സിനോളജി? ഈ വാക്സിനോളജി ഡിഫൈൻ ചെയ്യുന്നത് സയൻസ് ഓഫ് വാക്സിനാണ്. അത് ആരാണ് വാക്സിനോളജിയുടെ ഫൗണ്ടർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഉണ്ട് എഡ്വാർഡ് ജെന്നർ, ലൂയിസ് പാസ്റ്റർ, അലക്സാണ്ടർ ഫ്ലെമിംഗ്, റോബർട്ട് ഹൂക്ക്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, എഡ്വാർഡ് ജെന്നർ. എഡ്വാർഡ് ജെന്നറുടെ ഒരു പിക്ചർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഈ ലൂയിസ് പാസ്റ്റർ ഡിസ്കവേർഡ് ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് വാക്സിനേഷനാണ്. മൈക്രോബിയൽ ഫെർമെൻറ്റേഷൻ, പാസ്റ്ററൈസേഷൻ ഒക്കെ ലൂയിസ് പാസ്റ്റർ ഡിസ്കവേർഡ് ചെയ്തതാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. റോബർട്ട് ഹൂക്ക് വിഷ്വലൈസ് മൈക്രോ ഓർഗാനിസത്തിനെ വിഷ്വലൈസ് ചെയ്തത് റോബർട്ട് ഹൂക്കാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. എഡ്വാർഡ് ജെന്നർ 1796 ഈ വാക്സിന് കണ്ടുപിടിച്ചിട്ടുള്ളത്. 13 ഒരു ആൺകുട്ടിക്ക് വാക്സീനിയ വൈറസ് അഥവാ കൗപോക്സ് കുത്തിവെക്കുകയും വസൂരിക്കുള്ള പ്രതിരോധ ശേഷി പ്രകടിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ആദ്യത്തെ വസൂരി വാക്സിൻ വികസിപ്പിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസിഡേർഡ് ആസ് ഫ്യൂച്ചർ ബൾബ്? ഓപ്ഷൻസ് ഉണ്ട് ഇൻകാൻഡസൻ ലാമ്പ്, CFL, LED, ഡിസ്ചാർജ് ലാമ്പ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, LED. LED ബൾബിൻ്റെ പ്രത്യേകതകൾ
ലാസ്റ്റ് ലോങ്ങർ ലൈറ്റ് ബ്രൈറ്റർ ആയിരിക്കും, മണി സേവ് ചെയ്യുക, എക്സെട്രാസ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ ഒബ്ജക്റ്റ് ദാറ്റ് റിഫ്ലക്ട്സ് ഓൾ കളേഴ്സ് അപ്പിയേഴ്സ് ആസ്. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തു അഥവാ കളർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഓപ്ഷൻ എ ബ്ലാക്ക്, ബി വൈറ്റ്, സി ഡാർക്ക് ഗ്രീൻ, ഡി നൺ ഓഫ് ദ എബവ്. ഇത് സിമ്പിളാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ബ്ലാക്ക്, നമ്മൾ ഓപ്ഷൻ എ ബ്ലാക്ക് എടുത്തു നോക്കുക. ബ്ലാക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടനുഭവപ്പെടും. ചൂടനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ സൺലൈറ്റിന്, അതായത് ലൈറ്റ് എല്ലാ കളറും അടങ്ങിയിട്ടുള്ളതാണല്ലോ ലൈറ്റ്, ആ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ചൂടനുഭവപ്പെടുക. അപ്പോൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടാൽ നന്നായിട്ട് നമ്മൾ വിയർക്കും. അതായത് ബ്ലാക്ക് നന്നായിട്ട് ചൂടിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്, അഥവാ എല്ലാ നിറങ്ങളെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബട്ട് വൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നും. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈറ്റ് കളറ് എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൈറ്റ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എല്ലാ നിറങ്ങളെയും അബ്സോർബ് ചെയ്യുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു നിറം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം പറയുക, ഓപ്ഷൻ എ ബ്ലാക്ക് ആണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞല്ലോ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.